हाई फ्रेंड्स इट्स मी अतुल कुमार वेलकम बैक टू माय चैनल एफर्ट टेक फ्रेंड्स अब नाम किडकाची मोड रिव्यू चाहान वह अब टीम ए के एम सी टीम फस्ट मोडा अब स्विफ्ट कार मोड अब नम्बे संजु टेकि फ्राइडे बेबी आ मोडा अब अब नि डोड कल रेड यावर लिवरी डाउनलोड आ फ्राइडे बेबी आकिया ओके अब नाम कूड़ा पर नम्बर ना वीडियो अट क फ्रेंड्स अब इवेप ना मोड के अब इधर ना संजु टेकि फ्राइडे बेबी अब स्टिकर कहें अटी वर्कान अब फिनी मोतम निनी पक्षे पय मॉडल स्विफ्ट अब मॉडल कुछ पुलचन अब इतना पय मॉडल स्विफ्ट का अत्यावश्यम नील वर्क फ्राइडे संभव आ समय अत्यावश्यम नील वर्क तेजी नमी वाणी उल्दी इंटीरियर वर्क नोक इंटीरियर पर अत्यावश्यम ना रीती वर्क और का अद फील ईर वे का अब वाइपर कह पक वर्किंग आने मीटर वर्किंग मीटर इतने वर्किंग आ पक्षे इवेप मैप का ना इंटीरियर इंडेल नमें वाली काड़े पर्चय पड़ता इन इंटीरियर मैप मिस्सी आोके मिस्सी आवा मोड इतने आद्य मोडा अद मैप उड़ी नमु अत्यावश्यम स्पीड कैर वाणी पेट स्पीड कैर अब ब्रेकिंग अबार ब्रेकिंग पेट रू मू सूल वी अगर स्टॉप अब इतने ब्रेक टेस्ट ओके अब ब्रेक पिटो रू मू सूल ब्रेक वी स्टॉप अब सस्पेंस वर्क नोक इधर सस्पेंस वर्क कौ ईर ए കാണുമ്പോഴുള്ള അത്യാവശ്യം നല്ലൊരു സസ്പെൻസർ വർക്കാണ് ഓവർ ആയിട്ടില്ല എന്നാലും മീഡിയം ലെവലാണ് ഇനി ഇതിന് ആനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ രണ്ട് ആനിമേഷൻ കീ ആണ് ഇപ്പോൾ ഒന്നാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ചേഞ്ചസ് കാണുന്നില്ല നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ കീയിൽ ഇത് രണ്ടാമത്തെ ആനിമേഷൻ കീ ഓക്കെ ഈ രണ്ടാമത്തെ ആനിമേഷൻ കീ ഓൺ ചെയ്യുമ്പോൾ സൈഡ് ഗ്ലാസ് ആണ് ഇനി ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഇന്റീരിയറിൽ മാപ്പ് സ്ക്രീനാണ് അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത് നല്ല രീതിയിൽ സംഭവം സെറ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഇൻറ്റീരിയറിലെ മാപ്പ് സ്ക്രീൻ ഉള്ളത് അതായത് ആനിമേഷൻ കീ ഓൺ ആക്കിയാൽ മാപ്പ് ഉണ്ടാവും അത് നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ആക്കിയാൽ മതി അതുപോലെ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് സൈഡുള്ള ഗ്ലാസ് സംഭവമൊക്കെ ഓഫ് ആവുന്നത് അതുപോലെ ഇതിൻ്റെ മീറ്റർ കണ്ടോ മീറ്റർ സ്പീഡ് കൂടുന്നതുപോലെ അത് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ് ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാണ് ഇവർ ഫസ്റ്റ് മോഡിൽ തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്പീഡ് നമുക്ക് നോർമൽ റൂട്ടിൽ തന്നെ നൽകുന്നുണ്ട് 100 മുകളിൽ സ്പീഡ് കയറുന്നു നമുക്ക് ഇനി ഈ ഒരു വണ്ടിയുടെ ആ സ്പീഡ് ടെസ്റ്റ് നടത്താം അതേപോലെ ഇതിനെ എന്താ പറയുക ലൈറ്റ് സംഭവങ്ങളെ നോക്കാം നമുക്ക് ഇനി ഈ ഒരു വണ്ടീൻ്റെ സ്പീഡ് ടെസ്റ്റിലേക്ക് അങ്ങ് കിടക്കാം അപ്പോൾ നമ്മൾ ആ ഒരു എപ്പോഴും സ്ഥിരം നടത്താറുള്ള ആ ഒരു റോഡിലേക്ക് അങ്ങ് എത്തിയതിന് ശേഷം ബാക്കി കാണിക്കാം ഓക്കെ നമ്മളിപ്പോൾ സ്പീഡ് ടെസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങാൻ പോകുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് ഈ ഒരു കേട്ട എത്രമത്തെ ഗ്യാരിൽ കയറും നോക്കാം ഓക്കെ ഇപ്പോൾ ഒരു 130 ഇപ്പോൾ താഴ്ന്ന് വണ്ടി പോകുന്നത് ഇനി മുകളിലേക്ക് എത്രമത്തെ സ്പീഡ് എത്ര സ്പീഡിലായിരിക്കും മുകളിലേക്ക് കയറുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ കേട്ട കയറാൻ തുടങ്ങി അപ്പോൾ സ്പീഡെല്ലാം ഡൗൺ ആയിക്കൊണ്ടേ വന്നു 100 93 92 91 ഓക്കെ അപ്പോൾ 91 വണ്ടി കയറിയത് 130 വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു 91 മുകളിലേക്ക് കയറിയത് ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു ഇറക്കത്തിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് നോക്കാം ഈ ഒരു വണ്ടീനെ എന്താ പറയുക ഈ ഒരു മോഡിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് സംഭവം എത്താറായി ഓക്കെ അപ്പോൾ ഇപ്പോൾ വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട് നമ്മൾ സ്പീഡ് ടെസ്റ്റ് തുടങ്ങി ഇപ്പോൾ ഇതേക്കാണോ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയാണ് അതേപോലെ ഇതിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് പക്ക കൺട്രോളിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺട്രോളിംഗ് ആണ് കയ്യിൽ ഒതുങ്ങുന്നവരും ആ കൺട്രോളിംഗ് ആണ് 180 ആയിക്കൊണ്ടെന്നു യെസ് ഇല്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 179 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു വണ്ടീനെ എന്താ പറയുക ആ ലൈറ്റ് വർക്ക് എല്ലാം എങ്ങനെയുണ്ട് നൈറ്റ് മോഡിലിട്ടൊന്ന് നോക്കാം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്ക് ഒരു സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ കാറിൽ ഇൻഡിക്കേറ്റർ ഓൺ ആവുന്ന പോലെ അത്യാവശ്യം ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്
ഇനി നമുക്കിതിനെ ഹെഡ്ലൈറ്റ് ഇടാം. ഹെഡ്ലൈറ്റിൽ എന്താ പറയുക, ഹെഡ്ലൈറ്റിൽ നിന്ന് അടിക്കുന്ന ഒരു വെളിച്ച കുറവെന്ന് തോന്നുന്നത്, ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ഒരു വെളിച്ച കുറവാണ്. ബാക്കിൽ സംഭവങ്ങളെല്ലാം വർക്കിംഗ് ആണ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ. ഡിം പവറിൽ വെക്കുമ്പോഴും ടയറും എന്താ പറയുക ലൈറ്റ് കൊടുക്കായിരുന്നു തോന്നും കാറിലെല്ലാം നൽകുന്നത്. അപ്പോൾ ഇതിൽ ഹസാർഡ് ഇടുമ്പം ലൈറ്റ് ഇത്രയാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക ഡീറ്റെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുമ്പം സിഗ്നലൊന്നും തരുന്നില്ലെങ്കിലും അത്യാവശ്യം ഉള്ളിൽ മീറ്റർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താ പറയുക വിസിബിലിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വിസിബിലിറ്റിയാണ്. ഇതേ കണ്ടോ, അത്യാവശ്യം നല്ലൊരു വെളിച്ചം നമുക്ക് ഇതിൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മോഡാണ്. ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ചാനലാണ്, അവിടേക്ക് ഇരുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ അവരുടെ ചാനൽ തന്നെ ഈ ഒരു ഫ്രൈഡേ ബേബിൻ്റെ ലിങ്ക് ലിവറിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു എന്താ പറയുക കളറിൽ എന്താണ് നമ്മളെ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ നമ്മളെ ഒരു മൈൻഡ് ലൈറ്റ് ഉണ്ട്, അതങ്ങ് അടിച്ചുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഒരു അഡീഷണൽ ചെറിയൊരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫേസ് കാണിക്കുന്നത്. നമുക്ക് ആ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് പിന്നെ ഫേസ് ഒക്കെ കാണിച്ച് സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്ന് ആ ഒരു ലൈറ്റ് പോയതുകൊണ്ട് ചെറിയൊരു ഒരു ബൾബാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കളർ കാണുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, നമുക്ക് നാളെ സെറ്റാക്കാം. അപ്പോൾ നാളെ ഒരു കിടക്കാജി മൂഡ് വരുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നുണ്ട്. നാളെ കിടക്കാജി മൂഡിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നാളെയും വന്ന് കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രേ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോസ് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ്